ശ്രീ രാഹുൽ ഈശ്വർ ദിലീപ് ഏതെങ്കിലും തരത്തിലൊരു മാഫിയാണ് എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് വിഷമാവും. ഞാൻ മാഫിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കേസിൽ പെട്ടുപോയിരിക്കുന്നു. എന്നോട് എനിക്കെതിരെ ഒരു കേസെടുത്തിരിക്കുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു? ആ കേസെടുത്ത മുറയ്ക്ക് തന്നെ എൻ്റെ ഫോണിൻ്റെ സിമ്മെല്ലാം ഊരുന്നു. എൻ്റെ സഹോദരൻ്റെ ഫോണിൻ്റെ സിമ്മ് ഊരുന്നു. എൻ്റെ സഹോദരി ഭർത്താവിൻ്റെ സിമ്മ് ഊരുന്നു. എല്ലാവരും സിമ്മ് തരൂ, സിമ്മ് തരൂ എന്ന് പറയുന്നു. ഈ ഫോണെല്ലാം എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? മുംബൈക്ക് അയക്കുന്നു. എവിടേക്ക്? മുംബൈക്ക്. മുംബൈക്ക് അയച്ചു കഴിഞ്ഞതിന് ശേഷം ഇവിടെ കോടതി നടപടികൾ വരുന്നു. ഫോൺ കിട്ടിയേ തീരൂ എന്ന നിലയിൽ വാശി ആദ്യം പറയുന്നു, തരില്ല, ഫോണൊന്നും തരില്ല എന്ന് പറയുന്നു. രണ്ടാമത്തെ ദിവസം പറയുന്നു ഫോൺ തന്നേ പറ്റൂ എന്ന് കോടതി പറയുന്നു. ഫോൺ തരാം എന്ന് പറയുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയൊക്കെ ഫോൺ ഉണ്ടെന്ന് പറയുന്നു. നികേഷ് സാർ, ഒന്ന് നികേഷ് സാർ മാഫിയല്ല, ദിലീപ് മാഫിയല്ല. പക്ഷെ ദിലീപിനെതിരെ മാഫിയ സ്വഭാവത്തോടെ പ്രവർത്തിക്കുന്ന ധാരാളം ആൾക്കാർ കേരളത്തിലുണ്ട്. മാഫിയ എങ്ങനെയാണോ പ്രവർത്തിക്കുക, ഞാൻ പറഞ്ഞതുപോലെയാണോ മാഫിയ പ്രവർത്തിക്കുക? മാഫിയയുടെ റോഡ് മാപ്പ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. സാർ, മാഫിയ മാഫിയ പ്രവർത്തിക്കുന്നത് പോലെയല്ലേ? ഓരോ ദിവസവും ഓരോ ആരോപണം, പുതിയ ആളെ കൊന്നു എന്നായി, ദിലീപിന്റെ ഐ ടി എക്സ്പെർട്ടിനെ കൊന്നു എന്നായി, ഇനി നാളെ മറ്റൊരു കാര്യം വരും, 50 ലക്ഷം കൊടുത്തു. ദിലീപിന്റെ ഐ ടി എക്സ്പെർട്ടിനെ കൊന്ന കാര്യം ഞാൻ ഇവിടെ ഉന്നയിച്ചില്ലെന്ന്. നമസ്കാരം, ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. ദിലീപ് കേസ് വീണ്ടും ചർച്ചയ്ക്ക് വന്നതു മുതൽ ദിലീപിനെ അനുകൂലിച്ച് സംസാരിച്ച് ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരാളാണ് രാഹുൽ ഈശ്വർ. റിപ്പോർട്ടർ ടിവിയുടെ ചർച്ചകളിൽ തന്നെ നികേഷ് കുമാറിനോട് തട്ടിക്കയറുകയും മറ്റ് അംഗങ്ങളെ പരിഹസിക്കുകയും ചെയ്യുന്ന തരത്തിലായിരുന്നു രാഹുലിന്റെ രോഷ പ്രകടനങ്ങൾ. ദിലീപ് ഇപ്പോഴും തെറ്റ് ചെയ്തിട്ടില്ലെന്ന വാദവുമായാണ് രാഹുൽ ഈശ്വർ രംഗത്തെത്തുന്നത്. ദിലീപ് മാഫിയ കിങ് ആണോ എന്ന ചോദ്യത്തിനോട് നികേഷിനോട് പൊട്ടിത്തെറിക്കുന്ന രാഹുൽ ഈശ്വറിനെയാണ് കാണാൻ കഴിയുക. ദിലീപ് ബാലചന്ദ്രകുമാറിനെ പോലെ വൃത്തികെട്ട സ്വഭാവമുള്ള ആളല്ലെന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. ദിലീപ് അനുകൂലി എന്ന പട്ടമാണ് രാഹുലിന് ചാർത്തിക്കൊടുത്തിരിക്കുന്നത്. പോലീസിന്റെ ചില താല്പര്യങ്ങളാണ് ഇതുപോലെയുള്ള കേസുകളിൽ സംഭവിക്കുന്നതെന്നാണ് രാഹുൽ പറയുന്നത്. ക്രിമിനലായ പൾസർ സുനിയെ വിക്ടീം അഥവാ ഇര എന്ന് വിളിക്കുന്ന ഒരു കൂട്ടരും ഇവിടെയുണ്ടെന്നും രാഹുൽ പറയുന്നുണ്ട്. സംഭവം നടന്ന് 1500 ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം പൾസർ സുനിയുടെ അമ്മയെ സാക്ഷിയാക്കണമെന്ന പോലീസിന്റെ ആവശ്യത്തിന് പിന്നിലെ ഉദ്ദേശം സുനി പറയുന്ന വാദങ്ങൾക്ക് ബലം കൂട്ടുക എന്നതാണെന്ന് പകൽ പോലെ വ്യക്തമാണെന്നും രാഹുൽ ഈശ്വർ ആരോപിക്കുന്നുണ്ട്. ഒരു കേസിൽ കുറ്റാരോപിതനായ വ്യക്തി കുറ്റക്കാരനാകുന്നത് കോടതി വിധി വന്ന ശേഷം മാത്രമാണ്. എന്നാൽ ഇരയ്ക്ക് നീതി കിട്ടണമെങ്കിൽ ദിലീപ് കുടുങ്ങണം എന്ന് വരുത്തി തീർക്കുന്നു. ദിലീപിനെ കുടുക്കിയാൽ മാത്രമേ ഇരയ്ക്ക് നീതി കിട്ടുകയുള്ളൂ എന്ന തെറ്റിദ്ധാരണയാണ് ഇപ്പോൾ പരത്തുന്നത് എന്ന് വ്യക്തം. ഇത്തരം പ്ലാനിങ്ങിന് പിന്നിൽ പല കാരണങ്ങളുണ്ടെന്നും രാഹുൽ ഈശ്വർ ആവർത്തിക്കുന്നുണ്ട്. ദിലീപ് തന്റെ രക്ഷയ്ക്ക് വേണ്ടിയല്ലേ ഫോൺ മുംബൈക്ക് അയച്ചതെന്ന നികേഷിന്റെ ചോദ്യത്തെയാണ് രാഹുൽ ഈശ്വർ അഭിമുഖീകരിച്ചത്. രാഹുൽ അക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ട് പോയാൽ മതി എന്നാണ് നികേഷ് പറയുന്നത്. ചർച്ചയിലെ ചില ഭാഗങ്ങൾ കേൾക്കാം. എനിക്കറിയാം രാഹുൽ പ്രിപ്പയർഡ് ആയിട്ടാണ് വരുന്നത്. നോക്ക്, ദിലീപിന്റെ മോളില് എല്ലാ ആരോപണങ്ങളും അടിച്ചേൽപ്പിച്ച് ദിലീപിനെ ആ നിലയിൽ സമ്മർദ്ദത്തിലാക്കാം, അങ്ങനെ വിചാരിക്കുകയും വേണ്ട. അതിനുള്ള ഡിഫൻസ് കൊണ്ട് ഇങ്ങോട്ട് വരണ്ട, ഞാനത് ഉന്നയിക്കില്ല. അതിനകത്ത് പോലീസ് ഇനി ഒരാളുടെ ഇല്ല, അക്കാര്യത്തിലുള്ള ഒരു വ്യക്തത വരുത്തിയിട്ട് പോയാൽ മതി. നോക്ക്, സലീഷ എന്ന് പറയുന്ന ഒരു ഐ ടി എക്സ്പേർട്ട് ദിലീപിന്റെ വീട്ടിൽ പോയി മടങ്ങി വരുന്ന ഘട്ടത്തിൽ ഒരു തൂണിലിടിച്ച് മരിച്ചു എന്നുള്ള വിഷയത്തിൽ ചില വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം പോലീസിൽ പരാതി കൊടുത്തു. ഇത്ര മാത്രമേ ഉള്ളൂ വാർത്ത. അതിനകത്ത് ഒരു ചർച്ചയുമില്ല, അതിനകത്ത് ദിലീപിനെ സംശയിക്കുന്ന ഒരു കാര്യവും ഇല്ല. അതൊന്നും ഡിഫൻസ് ആക്കി എടുക്കണ്ട. പറഞ്ഞു അതാണ് നികേഷ് സാർ അല്ല ദിലീപ് അല്ല എന്ന് പറഞ്ഞത്. കുറച്ചുകൂടെ കൃത്യമായിട്ട് പറയാം, ബാലചന്ദ്രകുമാറിനെ പോലെ മാഫിയ സ്വഭാവത്തോടെ ഓരോ ദിവസവും ഓരോ ആരോപണങ്ങൾ കൊണ്ടുവന്ന് അദ്ദേഹം മുമ്പ് പറഞ്ഞ ആരോപണങ്ങളുടെ ക്രെഡിബിലിറ്റി കൂടി കളയുകയാണ് കാര്യം. പോലീസുകാരെ മാത്രമേ ഉള്ളൂ, എനിക്ക് പോലീസുകാരെ വധിക്കാൻ ശ്രമിച്ച കേസ് പോലും കേസല്ല, എനിക്ക് നടിയെ ആക്രമിച്ച കേസ് മാത്രമേ കേസുള്ളൂ. അല്ല സാറാ നിലപാടെടുക്കുന്ന അഭിനന്ദനാർഹമാണ്. കാര്യം ബാലേന്ദ്രകുമാർ അടുത്ത ദിവസം മറ്റെന്തെങ്കിലും ആരോപണം കൊണ്ടുവരും. ഇനി അടുത്ത നമ്മുടെ ഈ വിഷയത്തിലേക്ക് വരാം. ശ്രീ ദിലീപ് പറഞ്ഞ എന്താണ്? ഇനി ഞാൻ 2-3 ദിവസമായി അങ്ങയുടെ മാധ്യമത്തിലടക്കം ചോദിക്കുന്ന ചോദ്യം വളരെ ശക്തമായി തന്നെ രാമൻപിള്ള സാർ ഉന്നയിച്ചതും സന്തോഷമുണ്ട്. 2021 ഫോൺ വെച്ച് 2017 എന്ത് ഡേറ്റയാണ് റിക്കവർ ചെയ്യാൻ പോകുന്നതെന്ന് ആ ചോദ്യം അദ്ദേഹം എന്തേ ചോദിക്കാത്തതെന്ന് ഞാൻ 2-3 ദിവസങ്ങളായി എല്ലാ മീഡിയയിലും ചോദിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം അത് ചോദിച്ചതിനെ ചോദിച്ച ആശ്വാസകരമാണ്. ഇനി രണ്ട് കാര്യങ്ങൾ.
ഒരു ദിവസം കൂടി എക്സ്ട്രാ തരാമോ തിങ്കളാഴ്ച ഉച്ചയ്ക്കത്തെ കാക്കാമോ എന്ന് ചോദിച്ചിട്ട് പോലും സമ്മതിക്കാത്ത സ്ട്രിക്റ്റ് ആയ ജഡ്ജിനെയാണ് ഇവിടെ പലരും അങ്ങല്ല ബാക്കി പലരും സംശയത്തിന്റെ മുൾമുനെ നിർത്തുന്നത്. ഒരു ദിവസം കൂടെ തരാമോ, പറ്റില്ല സാർ ഉച്ചയ്ക്കത്തേക്ക് മാറ്റി വെക്കാമോ എന്ന് പറഞ്ഞപ്പോ പോലും പറ്റില്ല എന്ന കടുത്ത നിലപാടെടുക്കുന്ന സത്യസന്ധനായ ഒരു ജഡ്ജിനെയാണ് പലപ്പോഴും സമ്മർദ്ദത്തിലും ദിലീപിന്റെ സ്റ്റാർഡത്തിലും ദിലീപ് പ്രേംനസീറിനെ പോലെ ആയി എന്നും ഒക്കെ ആൾക്കാർ പറയുന്നത് നമ്മൾ മറക്കരുത്. ഇനി രണ്ട് ഈ വിഷയത്തിലേക്ക് വന്നാൽ ദിലീപ് പറഞ്ഞത് എന്താണ്? ബാലേന്ദ്രകുമാറിന് മാത്രമാണോ ഈ റെക്കോർഡിങ്ങിന്റെ കാര്യമുള്ളത്? എല്ലാ ഫോണിലും ഇല്ലേ? പക്ഷെ ദിലീപിന് ബാലേന്ദ്രകുമാറിന്റെ വൃത്തികെട്ട സ്വഭാവം ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ മൊബൈലിൽ സംസാരിച്ച കാര്യങ്ങൾ റിട്രീവ് ചെയ്യാൻ അദ്ദേഹത്തിനാകണ്ടേ? അദ്ദേഹം ഡിഫൻസിന്റെ തെളിവായി കൊണ്ടുവരാൻ, പ്രോസിക്യൂഷനെ സഹായിക്കാനൊന്നുമല്ല, ഡിഫൻസിന്റെ തെളിവായി ദിലീപിന് അനുകൂലമായ തെളിവുകൾ വെക്കാൻ അദ്ദേഹം ഈ ഫോൺ റിട്രീവ് ചെയ്യാൻ നോക്കിയതിന് എന്താ നമുക്ക് തെറ്റു പറയാൻ കഴിയുക? പക്ഷേ കോടതി ആ നിലപാട് അംഗീകരിച്ചില്ല, ശ്രീ ദിലീപ് അതുമായി മുമ്പോട്ട് വന്നു. അപ്പൊ ദിലീപ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും, ഇതിനെ ലീഗൽ ഭാഷയിൽ ഇൻസിനുവേഷൻ, ഇനുവെൻഡോ, അതായത് ദുർവ്യാഖ്യാനവും ദുസ്സൂചനയും വഴി ദിലീപ് ചെയ്യുന്നതും ദിലീപിന്റെ വീട്ടുകാർ ചെയ്യുന്നതും എല്ലാം മോശമാണ് എന്ന് ചിത്രീകരിക്കുന്നത് കഷ്ടമാണ്. അവിടെയാണ് നമ്മൾ സൂചിപ്പിക്കുന്ന ഏക കാര്യം, റൂൾ ഓഫ് ലോ നിലനിൽക്കണം. മാധ്യമ ക്യാമ്പയിനിലൂടെ ജഡ്ജിമാരെ സമ്മർദ്ദത്തിലാക്കാൻ, മുമ്പ് ഒരു ജഡ്ജിയെ സമ്മർദ്ദത്തിലാക്കാൻ നോക്കി, അവർ സമ്മർദ്ദത്തിലായില്ല, ഇപ്പൊ ഹൈക്കോടതിയെ സമ്മർദ്ദത്തിലാക്കാൻ നോക്കുകയാണ്. അപ്പൊ ഈ സമ്മർദ്ദ തന്ത്രത്തിലൂടെ സെലിബ്രിറ്റി വിച്ച് വൺ, അതായത് ഉയരത്തിലിരിക്കുന്നവൻ താഴെ വീണാലേ നീതി കിട്ടുന്ന തെറ്റിദ്ധാരണ സമൂഹത്തിന്റെ താഴേക്ക് പരത്തി ദിലീപിനെ കുടുക്കുകയാണെങ്കിൽ ആ കുടുക്കിയത് എന്തോ വലിയ വിജയമാണെന്ന് ചിത്രീകരിക്കാൻ ചിലർ ശ്രമിക്കുകയാണ്. ഇത് ലോങ് ടേമിൽ നിയമ സംവിധാനത്തിന് ദോഷകരമാണ്. ദിലീപ് നിരപരാധിയോ അപരാധിയോ? Thank you.